വേനൽക്കാലത്ത് പലയിടത്തും വെള്ളം കിട്ടാതെ ആളുകൾ ബുദ്ധിമുട്ടുമ്പോൾ കിണറ്റിൽ നിറയെ വെള്ളമുണ്ടായിട്ടും ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് അഞ്ചാലുമുട സ്വദേശികൾ. വെള്ളത്തിൽ പെട്രോളിയത്തിന്റെ സാന്നിധ്യമുണ്ടെന്നാണ് നാട്ടുകാരുടെ പരാതി. പലതവണ പരാതി നൽകിയെങ്കിലും ഉദ്യോഗസ്ഥർ നടപടിയെടുക്കുന്നില്ല എന്ന് പ്രദേശവാസികൾ പറയുന്നു. അഞ്ചാലുമുട സ്വദേശി സുജീഷിന്റെ വീട് കുടിവെള്ളത്തിന് ഉപയോഗിച്ചിരുന്ന കിണറ്റിൽ നിന്നും ഇപ്പോൾ വെള്ളമെടുത്ത് തീയിട്ടാൽ അവസ്ഥ ഇങ്ങനെ. രണ്ട് കൊല്ലത്തോളമായി വെള്ളം ഉപയോഗിക്കാൻ കഴിയുന്നില്ലെന്ന് സുജീഷ് പറയുന്നു. മിക്കുള്ള വീടുകളിൽ വന്നതിന് ശേഷമാണ് ഏറ്റവും അവസാനം ഇപ്പോൾ എനിക്ക് അനുഭവപ്പെട്ടത്. 2021 ഞാൻ പരാതിയായിട്ട് പോയത്. അതിന് മുമ്പ് 2019 ഇവിടുന്ന് പരാതിയായിട്ടൊക്കെ പോയി. പൊല്യൂഷൻ കൺട്രോള്, അഞ്ചാലുമുട CI, പിന്നെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടെ എല്ലാം കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ 2021 ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് വേണ്ട രീതിയിലുള്ള പരിഹാരം അന്ന് എനിക്ക് തന്നിട്ടൊന്നുമില്ല. സുജീഷിൻ്റെ മാത്രം അവസ്ഥയല്ല ഇത്. സമീപ പ്രദേശങ്ങളിലെ കിണറുകളിൽ പലതിലും ഇന്ധന സാന്നിധ്യമുണ്ട്. അഞ്ചാലുമുട 2 പെട്രോൾ പമ്പുകളാണുള്ളത്. ഇവയിൽ ഏതെങ്കിലും ഒന്നിൽ നിന്നും ഇന്ധനം ചോരുന്നതാണോ എന്നാണ് നാട്ടുകാരുടെ സംശയം. സാമ്പത്തിക ശേഷിയുള്ളവർ കാശ് കൊടുത്ത് വെള്ളം മേടിക്കും. ഇല്ലാത്തവർ ഇങ്ങനെയുള്ള പാവപ്പെട്ടവർ എന്ത് ചെയ്യും? കുടിവെള്ളത്തിന് യാതൊരു വിധ മാർഗ്ഗവുമില്ല. അപ്പം ഈ ഇതിൻ്റെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പമ്പുകളിലെ ഫ്യൂവൽ സ്റ്റോറേജിൻ്റെ അശാസ്ത്രീയമായ നിർമ്മാണമാണ്. വേനൽ കടുക്കുന്നതോടെ പ്രദേശത്തെ കുടിവെള്ള പ്രതിസന്ധി രൂക്ഷമാകുമോ എന്നാണ് നാട്ടുകാരുടെ ആശങ്ക. ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരുമായി ചേർന്ന് പരിശോധന നടത്തി പ്രശ്നം പരിഹരിക്കുമെന്നാണ് കൊല്ലം നഗരസഭ നൽകുന്ന മറുപടി. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊല്ലം.